നമസ്കാരം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബി4എക്സിനെ റേഡിയോ മാംഗോ ട്രോൾ ചെയ്ത് ഇത്രയും ഗതികെട്ട ഒരു ദിവസം വേറെ കണ്ടിട്ടില്ല മക്കളെ. റേഡിയോ ഒരു ട്രോൾ ചെയ്ത് പറഞ്ഞാൽ ഗതികേടാണ്. അർത്ഥങ്ങളൊന്നും കണ്ടുപിടിക്കണ ജെനുവിൻ ഉഗ്രൻ എന്ന് ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മുടെ മുളസർബത്ത് കിട്ടുന്ന സ്ഥലം. പല വിവരങ്ങളുണ്ട്. കണം മുളസർബത്തിന് 25, ഉപ്പ് സോഡ നാരക്ക 15, സോഡ സർബത്ത് നോർമൽ, കുടം കലക്ക് അതൊരു വെറൈറ്റി സ്ഥലം. മാംഗോ മിൽക്ക്, സ്ട്രോബെറി ഷേക്ക്, ലിച്ചി, ഗ്രീൻ ആപ്പിൾ, പിസ്ത മിൽക്ക് ഷേക്ക്. ആ എനിക്ക് തോന്നുന്നു മുളസർബത്തും കുടംകരിക്കും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ശരി ശരി. എന്ത് കലതും എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി കലങ്ങിയിരിക്കുകയാണല്ലോ നമ്മുടെ വസ്തു. അപ്പോൾ പിന്നെ കുറച്ച് പൈസ കൊടുത്ത് കലങ്ങിയിരിക്കുക. അതെ തന്നെ. അപ്പം നമ്മുടെ ചേട്ടൻ ഉണ്ടാക്കുന്ന വിഷനിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ. ഒരു മുള സർബത്ത്, പിന്നെ ചേട്ടൻ്റെ ഇഷ്ടമുള്ള ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സാധനം കൂടെ എടുക്കാൻ ഞങ്ങൾ പറഞ്ഞു. എന്തായാലും മൂന്ന് വെറൈറ്റി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം കൊടം കലക്കി എടുക്കുന്നത്. അപ്പം ആ കലക്കിയത് ചേട്ടൻ കൊടം കലക്കി എടുക്കുന്ന പാനീയം കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പാനീയമാണ് ഇത്. നമ്മൾ ഇതിനു വേണ്ടി മാത്രം എടുക്കുന്ന നാണയം ഇത് അല്ലേ? ജിഞ്ചർ ജ്യൂസ്. ജിഞ്ചർ ജ്യൂസ്. ജിഞ്ചർ ജ്യൂസ്. ഇത് കസ്കസ് ബേസിസ്. നമുക്ക് മുറിക്കാം. ഇത് പൊട്ടിച്ചാലും ഒരു കുറഞ്ഞ മതാണ്. ഇത് കുറച്ച് മതിയല്ലോ. ആ മതി, കുറച്ച് മതി. ഒരു കുറച്ച് പോലും പുതിന എല്ലാം ചാളിച്ചുകൊണ്ട് നമ്മുടെ മുള ചെയ്യാൻ വേണ്ടി വെച്ച സംഭവം. അല്ല, ഒത്തിരി ഇൻഗ്രീഡിയൻറ്റ് പറയണ്ട, ഇവിടുത്തെ ട്രേഡ് മാർക്ക് അല്ലേ, മൊത്തത്തിൽ പറയണ്ട. ഇന്നത് മാത്രമല്ല ആരെങ്കിലും പീസിട്ട് ഒരേ പൊടി
പാട്ട് ചുമ്മാ ചെയ്യുന്ന ചോദിച്ചു തരാം കേട്ടോ. ഇനിയൊന്ന് പാട്ട് കേട്ടോ. അപ്പൊ അടുത്ത് നമ്മള് കുടിക്കാൻ പോകുന്ന മുള സർബത്താണ്, നമ്മളൊന്ന് കുടിച്ചു നോക്കാം. അതിനോട് ഇതൊരു സത്യം പറഞ്ഞ ഈ ഒരു മുള മുള സർബത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് കുടിക്കുന്നവന്റെ വയറെന്ന് പറയും. അത് തന്നെ അങ്ങനെട്രാ കൊള്ളം കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടൊക്കെ പോകുമ്പം ഒരുതരം മസാല യൂസ് ചെയ്യുന്നത്, ആ ഒരു മസാല ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഐറ്റം പൊളി കേട്ടോ. ഒരു രക്ഷ നമുക്ക് അവന്മാരെടുത്ത് ബൂസ്റ്റിന്റെ അഭിപ്രായം അറിയാം. അവൻ സ്ഥിരം കുടിക്കുന്ന ഞങ്ങള് സ്ഥിരമായിട്ട് ബൂസ്റ്റ് കുടിക്കുന്നത് എങ്ങനെയുണ്ട്? സൂപ്പറാണ് അറിയാന്ന് നമ്മള് സ്ഥിരം കുടിക്കുന്ന ബൂസ്റ്റ് തന്നെയാണ്. ശരി, താല്പര്യം ബൂസ്റ്റ്. അല്ലാതെ വേറെ നല്ല പൊള്ളാത്തോണ്ടൊന്നും അല്ല. പൊല്യൂഷനും പൊടിയും എല്ലാം വരുമല്ലോ, അപ്പൊ അതൊന്നും ഇതൊന്നും പിടിക്കത്തില്ല. മറ്റേ ഈ വെള്ളം കിടക്കുമ്പോൾ നല്ല അഴുക്കെല്ലാം മാറി വൃത്തിയെടുക്കും. നമ്മൾ എപ്പോഴും കടിയിൽ എടുക്കുന്നത് ഇത് അതിന്റെ അകത്തിടാൻ വേണ്ടി നാരങ്ങയാണ്. ഇത് സാധാരണ നാരങ്ങയല്ല, ഇത് പുളിയങ്കാടി തമിഴ്നാട്ടില് നാരങ്ങയാണ്. ഇത് പ്രത്യേകത ഇതിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. ഇത് എപ്പോഴും കറയുണ്ട്, ആ കറക്ക് ഫ്ലേവർ ഉണ്ട്. മറ്റേ നാരങ്ങ കച്ച നാരങ്ങ ഉണ്ട്, ആന്ധ്ര നാരങ്ങ ഉണ്ട്, അതൊന്നും നമ്മൾ എടുക്കാറില്ല. അപ്പൊ അതെല്ലാം പഴുത്തായിരിക്കുന്നത്. ഈ ഒരു കറയുടെ സ്മെല്ലാണ് നമുക്ക് റിഫ്രഷ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മളും ഞങ്ങളുടെ ഈ കേരള 66 കുറിച്ച് ചെയ്യുന്നത് ഒരു ഇതും നാരങ്ങ അത് നമ്മുടെ കുട്ടനാട്ടിന്റെ ഒന്നുമില്ല. മധുരവും ഈ നാരങ്ങയും ഐസും ബാക്കി നമ്മൾ പുളിക്കുക, ആ പുളിക്കുന്ന ടേസ്റ്റാണ്. ഒരു റോസാപ്പൂ ഇല്ല, അതിന്റെ ഒരു സ്മെല്ല്. മറ്റേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കുടിക്കുന്ന റൂവപ്സ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അവര് സ്വീറ്റ്സിലൊക്കെ കുടിക്കാൻ വേണ്ടി റൂവപ്സ എന്ന് പറഞ്ഞ സാധനം വരുന്നത്, ആ സെയിം അതിന്റെ ഒരു ഫ്ലേവർ. ചേർന്നായിട്ട്
നാരങ്ങ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നാരങ്ങ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ലെമണിന്റെ മാത്രം ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഇവിടെ ഞങ്ങൾ വന്ന് നിന്നിട്ട് പല ഐറ്റംസ് ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ഈ നിയർ ബൈ അല്ലാന്നുണ്ടെങ്കിൽ സ്ഥിരം കസ്റ്റമേഴ്സ് കൂടുതലും ഓർഡർ ചെയ്തോണ്ടിരുന്ന ഐറ്റം ദേവനാണ്. എല്ലാവരും പറഞ്ഞു പൊളി ഐറ്റം ആണ്, നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ ഉണ്ടായത്. എനിക്ക് കൂൾ ബൂസ്റ്റ് കുടിക്കുമ്പോൾ സ്ട്രോ ഇഷ്ടമല്ല. വേറെ ലെവൽ കേട്ടോ, ചിലയിടത്തൊക്കെ കൂൾ ബൂസ്റ്റ് കുടിച്ചാൽ ബൂസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവർ കുറവായിരിക്കും, ചിലപ്പം ഐസ് ഒത്തിരി കൂടുതലായിരിക്കും, അല്ല പറയും മധുരം ഹെവി ആയിരിക്കും. പഞ്ചസാര ഓവറായിട്ടിട്ട് കലക്കി നമ്മളെ മത്തടിപ്പിച്ചോളും. ഇതൊന്നുമല്ല, ആ ബൂസ്റ്റിൻ്റെ കറക്റ്റ് ഫ്ലേവറും ആവശ്യത്തിന് തണുപ്പും ആവശ്യത്തിന് മധുരവും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഒരു രക്ഷയില്ല, മസ്റ്റ് ട്രൈ ആയിട്ടോ, കുഴപ്പമില്ല. ഞാൻ ഈ ഒരു ആശയം ഇങ്ങനെ തുടങ്ങാം, ഈ മുളയിൽ കൊടുക്കണമെന്നുള്ള ഐഡിയ കിട്ടി വരുന്നത്. എന്തെങ്കിലും പുതിയ അതല്ല, മുള കൂടുതലും പ്രദേശമാണ്. എന്നിരുന്നാൽ പോലും നാലാഴ്ച ആയിട്ട് മുള കെട്ടാൻ പോകുന്നു വെച്ചിട്ട് നാലാഴ്ച ഞായറാഴ്ച കട വെക്കുന്നുണ്ട്. കട ഞായറാഴ്ച തിരക്കുണ്ട്, മറ്റുള്ള വൺ കട കുറവായതുകൊണ്ട് ഞായറാഴ്ച നല്ല തിരക്കാം, പോകാൻ പറ്റില്ല. കഴിഞ്ഞ ഞായറാഴ്ച എന്തായാലും തീരുമാനിച്ച് വെട്ടിയേക്കാം. ആ കുഞ്ഞിൻ്റെ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല നല്ല വെട്ടടിച്ചു. അതിൻ്റെ റെസിപ്റ്റ് ഒന്നും എനിക്കറിഞ്ഞു. ഞാൻ എൻ്റെതായ രീതിയിൽ മുളയെടുത്തു, ബാക്കി നമ്മുടെ റെസിപ്റ്റ്. അതെ, ആരും അവരുടെ സീക്രട്ട് റെസിപ്പിറ്റ്. നമ്മൾ ഈ മുള ഇപ്പൊ തുടങ്ങിയിട്ട് അധികം ദിവസമായിട്ടില്ലല്ലോ, ഇത് തുടങ്ങുന്നതിന് മുമ്പും ഈ തുടങ്ങിക്കഴിഞ്ഞും കച്ചവടത്തിന് മാറ്റം വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ആരത്തി വോയിസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഇതിന്റെ നമ്മുടെ സർവത്തിന്റെ ഒരു ഫോട്ടോ പോയാട്ടെന്ന് എനിക്കറിയില്ല, ആരാണെന്ന് എനിക്കറിയില്ല. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പേര് വണ്ടികൾ ഇവിടെ ചവിട്ട് ചെയ്യും. എന്തായാലും ബൈജു സാറ് ഇത് കാണുന്നുണ്ടെങ്കിൽ സാറ് നല്ല രാശിയായിരുന്നു ചേട്ടനെ. ഓഫീസിൽ പോയി അതിന് ടീച്ചേഴ്സിനെ എല്ലാം വിളിച്ചുകൊണ്ട് വായിട്ട് വന്ന്, അങ്ങനെ ടീച്ചേഴ്സ് എല്ലാം കൊണ്ട് ഫോട്ടോ എടുത്ത്, അങ്ങനെ കുറേ ഗ്രൂപ്പിലൊക്കെ ഇത് ഷെയർ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ യേശു റോഡിൽ ആദ്യമായിട്ട് എന്ന് തോന്നുന്നു, ഞാനാന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിച്ചതെന്ന് തോന്നുന്നു. എ സി റോഡിലൊന്നല്ല, ആലപ്പുഴയിൽ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നവരാണ് ഞങ്ങൾ. എല്ലായിടും കുലുക്കി ഉണ്ടാവും, പല രീതിയിലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവും. എല്ലാം കൂടെ ഒരു കുളക്കരി വന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ ഈ മുളയുടെ സർബത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. നിന നീ കണ്ടിട്ടുണ്ടോ? എന്തായാലും നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്യുക, ഈ ഒരു റേറ്റിന് ഈ ഒരു ഐറ്റംസ് കിട്ടുക നല്ല ക്വാളിറ്റിയിലാണ് തരുന്നത്. പിന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, കുടങ്കലിക്കായാലും ശരി, എന്താ പറയുക, കുലിക്കിയുടെ കാറ്റഗറിയായാലും ശരി, സർബത്തിൻ്റെ കാറ്റഗറിയായാലും ഈ മുളയിൽ തന്നെ ഉള്ള തന്നെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പം നിങ്ങൾ വന്ന് ഇത് ഡെഫിനറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം. എ സി റോഡ് പോകുന്നുണ്ടെങ്കിൽ രാമങ്കരി SBI ATMന്റെ ഓപ്പോസിറ്റ് ആണ് കട. നിങ്ങൾ എപ്പോഴും ഡെഫിനറ്റ് ആയിട്ട് മസ്റ്റ് ട്രൈ ഐറ്റം ആണ്, ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ഇത്. ഓക്കെ, സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ കട വന്ന് ടേസ്റ്റ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ അത്ര അടിപൊളിയാണ്, പ്രത്യേകിച്ച് ആ കുടങ്കലക്കി, അതുപോലെയുള്ള മുളസർബത്ത്. മുളസർബത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കുടിക്കാനല്ല, രണ്ടു പേർക്ക് വയറ് നിറച്ച് കുടിക്കാനുള്ള ഉണ്ട്, റീസണബിൾ പ്രൈസ് ആണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. എന്താ ഇവിടെ തിരക്ക് വീണ്ടും കുടിക്കാൻ നിൽക്കരുത്, തിരക്കുണ്ടാവും. നിങ്ങൾ നല്ല കാര്യം ട്രൈ ചെയ്യുക. വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്, കിഡ്ഡൊക്കെ ഫുഡൊക്കെ ഉണ്ട്, ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്.